സിഹർ പഠിപ്പിച്ചുവോ? അവർക്കൊക്കെ തന്നെ സിഹർ പഠിപ്പിച്ചു കൊടുക്കുന്ന അവസരത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇത് പഠിച്ചു പോകരുത്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ സിഹർ പഠിച്ചു പോകരുത്, അല്ലാഹു ഞങ്ങൾ നിങ്ങൾക്കുള്ള ഒരു പരീക്ഷണമായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് ഇറക്കിയിട്ടുള്ളത്, സിഹർ പഠിച്ചു പോയാൽ നിങ്ങൾ കാഫിറായി പോകുമെന്ന് ആ രണ്ട് മലക്കുകളും ഇസ്രായേലർക്ക് മുന്നറിയിപ്പ് നൽകിയെന്ന് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. നോക്കൂ, നിങ്ങൾ അല്ല പറയാണ്, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ, ആ രണ്ട് മലക്കുകളും, അതായത് ഹാറൂത്തും മാറൂത്തും, ആ രണ്ട് മലക്കുകളും അവരിൽ നിന്ന് ഒരാൾക്കും തന്നെ സിഹർ പഠിപ്പിച്ചില്ല. ഹത്താ യഖൂലാ, അവർ രണ്ടുപേരും പറഞ്ഞിട്ടല്ലാതെ, ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാകുന്നു, ഞങ്ങൾ ഒരു പരീക്ഷണമാണ്, ഞങ്ങളെ അല്ലാഹു ഒരു പരീക്ഷണാർത്ഥമാണ് ഇറക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഫലാ തക്ഫുർ, നിങ്ങൾ സിഹർ പഠിച്ചുകൊണ്ട് പിഴച്ചു പോകരുത്, സിഹർ പഠിച്ചുകൊണ്ട് നിങ്ങൾ കാഫിറായി പോകരുത് എന്ന് രണ്ട് മലക്കുകളും അവർക്ക് മുന്നറിയിപ്പ് നൽകി. അപ്പൊ നോക്കൂ, നിങ്ങൾ രണ്ട് മലക്കുകളും അവർക്ക് സിഹർ പഠിപ്പിച്ചപ്പോൾ എന്താ അവർ ചെയ്തത്? അള്ളാഹുവിന്റെ ആ താക്കീദിനെ അവർ ഒരിക്കലും തന്നെ ചെവികൊണ്ടില്ല, മലക്കുകൾ അവരോട് പറഞ്ഞതിനെ അവർ ശ്രദ്ധിച്ചതുമില്ല. ആ രണ്ട് മലക്കുകളിൽ നിന്നും ഇസ്രായേലർ സിഹർ പഠിക്കാൻ തുടങ്ങി. ഏത് സിഹറാണ് അവർ പഠിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫയതഅല്ലമൂന മിൻഹുമാ, ആ രണ്ട് മലക്കുകളിൽ നിന്നും അവർ പഠിച്ചിരുന്നു. ഏതാണ് അവർ പഠിച്ചതെന്നോ, മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഭാര്യക്കിടയിലും ഒരു ഭാര്യക്കിടയിലും ഭർത്താവിനിടയിലും പിണക്കമുണ്ടാക്കുന്ന, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന, അവർക്കിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന, പിണക്കമുണ്ടാക്കുന്ന സിഹറിന്റെ ഒരു ഇനം അവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നും അവർ പഠിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ കൃത്യമായി പറയുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ വചനം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഈ വചനം എന്താണ് നമ്മെ അറിയിക്കുന്നത്? സിഹർ സംഭവിക്കും എന്നതാണ്. എങ്ങനെയാണ് ഈ വചനത്തിൽ നിന്ന് സിഹർ ഫലിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇസ്രായേലിൽ അല്ലാഹു ഇറക്കിയ ബാബിലോൺ എന്ന പ്രദേശത്ത് അല്ലാഹു ഇറക്കിയ രണ്ട് മലക്കുകളും ഇസ്രായേലിയർക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കുന്ന ഒരു തരം സിഹർ അവരിൽ നിന്ന് പഠിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എങ്ങനെയാണ് സഹോദരന്മാരെ സിഹർ സംഭവിക്കുന്നത്? സിഹർ ചെയ്യുന്നവന്റെ കഴിവാണോ, മരണം ചെയ്യുന്നവന്റെ കഴിവാണോ, അല്ല എന്നതാണ് ഇസ്ലാം പറയുന്നത്. മരണം ചെയ്യുന്നവന്റെ കഴിവ് കൊണ്ടല്ല അവൻ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നത്, മരണം ചെയ്യുന്നവന്റെ കഴിവ് കൊണ്ടല്ല മറ്റുള്ളവർക്ക് അവൻ ഉപദ്രവമുണ്ടാക്കുന്നത്, മറിച്ച് അത് അല്ലാഹുവിന്റെ ഒരു നിശ്ചയമാണ്, അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് അവർ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്നത്, മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്നത്. അവർ ഒരാൾക്കും തന്നെ ഒരു ഉപദ്രവവും ഉണ്ടാക്കിയിട്ടില്ല, ഇല്ലാ ബിഇദിനില്ലാ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ. അപ്പൊ ഒരു മനുഷ്യനും തന്നെ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ, അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ ഒരാൾക്കും ഒരു ഉപദ്രവവും വരുത്താൻ കഴിയില്ല. അപ്പൊ ജാലവിദ്യ മരണം ചെയ്യുന്നവന്റെ കഴിവ് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇന്നതിവിടെ ഉണ്ടാകുമെന്ന്, ഇന്ന ഫലമുണ്ടാകുമെന്ന് അല്ലാഹു നിശ്ചയിച്ചു വെച്ചതാണ്. ആ കാരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഫലം ഇവിടെ ഉണ്ടാകും. അത് അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം, അവന്റെ അനുമതി പ്രകാരമാണ് ഉണ്ടാകുന്നത് എന്ന് മാത്രം. ഇതുപോലെ ഒരു ഉദാഹരണം പറയുമ്പോൾ എന്റെ സഹോദരന്മാർക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നാം ഒരു വാളെടുത്തുകൊണ്ട് ഒരു സഹോദരന്റെ കഴുത്തിൽ വെട്ടിയാൽ എന്താണ് സംഭവിക്കുക? അയാള് മരിക്കും എന്നത് സത്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അയാളെ മരിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ
വാളുകൊണ്ട് വെട്ടി എന്ന ആ കാരണം നമ്മൾ പ്രവർത്തിച്ചപ്പോൾ അല്ലാഹു അതിന്റെ ഫലമായി ഇവിടെ നിശ്ചയിച്ചു വെച്ചത് മരണമാണ്, മരണം സംഭവിക്കുന്നു എന്നതാണ്. അപ്പോൾ വെട്ടുക എന്ന ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫലമായി റബ്ബ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് മരണമാണ്. ഒരാളുടെ കഴുത്ത് വിച്ഛേദിക്കുമ്പോൾ അതിലൂടെ മരണം സംഭവിക്കുന്നു. അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അത് ആ പ്രവൃത്തി ചെയ്തു പോകരുത്. മറ്റൊരാളെ കൊല്ലുക എന്നത് മഹാപാപമാണ്, മറ്റൊരാളെ ആക്രമിക്കുക എന്നത് മഹാപാപമാണ്, വാളുകൊണ്ട് മറ്റൊരുത്തന്റെ കഴുത്തിൽ വെട്ടുക എന്നുള്ളത് ഗുരുതരമായ പാപമാണ്, അത് ചെയ്തു പോകരുത്. അങ്ങനെ ഒരാൾ ചെയ്താൽ അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് മരണം സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ചില അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നത് അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമാണ്. വാളുകൊണ്ട് വെട്ടുക എന്ന പ്രവൃത്തി ഒരു ബാഹ്യ പ്രവൃത്തിയാണെങ്കിൽ, അതൊരു പ്രത്യക്ഷ രൂപത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ, സിഹ്ർ എന്നത് ആന്തരികമായ ഒരു പ്രവർത്തനമാണ് എന്ന് മാത്രമേയുള്ളൂ. അങ്ങനെയാണ് ഈ സംഗതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഇനി നോക്കൂ, നിങ്ങൾ നമ്മളെപ്പോഴും ഓതുന്ന, എപ്പോഴും പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ ഫലഖ്. എന്താണ് സൂറത്തുൽ ഫലഖിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ഖുൽ നബിയെ പറയുക, അഊദു ബിറബ്ബിൽ ഫലഖ്, ഞാനിതാ പുലരിയുടെ രക്ഷിതാവിനോട് രക്ഷ ചോദിക്കുന്നു, പുലരിയുടെ രക്ഷിതാവിനോട് ഞാനിതാ രക്ഷ തേടുന്നു, മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള സകല വസ്തുക്കളുടെയും തിന്മയിൽ നിന്ന് പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ തേടുകയാണ്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുട്ട് ഇരുട്ട് മൂടിയാൽ ഉണ്ടാകുമ്പോൾ, ഇരുൾ മൂടുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ രൂപത്തിലുള്ള കെടുതിയിൽ നിന്നും അല്ലാഹുവിനോട്, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ഇതാ രക്ഷ തേടുന്നു എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം, പാരായണം ചെയ്തതിന് ശേഷം അതാ നമ്മൾ ഓതുന്നു, വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന ഊത്തുകാരുടെ തിന്മയിൽ നിന്നും പുലരിയുടെ രക്ഷിതാവിനോട് ഞാനിതാ കാവലിനെ ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. എന്താണ് സഹോദരന്മാരെ, കെട്ടുകളിൽ ഊതുന്ന ഊത്തുകാരുടെ തിന്മയിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് കെട്ടുകളിൽ ഊതുന്ന ആളുകൾ, എന്താണ് കെട്ടുകളിൽ ഊതുമ്പോൾ ഉണ്ടാകുന്ന തിന്മ, ആരാണ് കെട്ടുകളിൽ ഊതുന്നത്? അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, കെട്ടുകളിൽ ഊതുക എന്ന് പറഞ്ഞാൽ കെട്ടുകളിൽ ഊതുന്ന ഊത്തുകാരാരാണെന്നറിയാമോ? എന്താണ് കെട്ടുകളിൽ ഊതുന്ന ഊത്തുകാർ? ഞാൻ അല്ലാഹുവിനോട് ഇതാ രക്ഷ ചോദിക്കുന്നു. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ്, ഞാനിതാ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നു, ആരിൽ നിന്നെന്നറിയുമോ? മിൻ ശർരി നിസാ ഇസ്സാഹിറാത്തി, സിഹർ ചെയ്യുന്ന, മാരണം ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട്, സിഹർ ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട്, ആ സിഹർ ചെയ്യുന്ന സ്ത്രീകളുടെ തിന്മയിൽ നിന്നാണ് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കുന്നത്. എപ്പോഴാണ്, എപ്പോഴാണ് അവരുടെ തിന്മയിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കേണ്ടത്? വദാലികലി അന്നഹുന്ന കുന്ന എംഫുസുന ഫീ അഖ്ദിൽ ഖയൂതി ഹീന യസ്ഹർന ബിഹാ, അവര് സിഹർ ചെയ്യുന്ന അവസരത്തിൽ, സിഹർ ചെയ്യുന്ന സമയത്ത് അവര് ചില നൂലുകളിൽ നൂലുകൾ കെട്ടിട്ടുകൊണ്ട് ആ കെട്ടുകളിൽ അവർ ഊതുന്നു. ചില നൂലുകൾ കെട്ടിട്ടുകൊണ്ട് ആ കെട്ടിൽ അവർ ഊതിക്കളയുന്നു. അങ്ങനെ ഊതുന്ന സമയത്ത് അവരുടെ സിഹർ മൂലം, അവർ ചെയ്യുന്ന സിഹർ മൂലം നമുക്ക് വലിയ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് കാവലിന് ചോദിക്കുകയാണ് സത്യത്തിൽ സൂറത്തുൽ ഫലഖിലെ ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഖുർആനിൽ രണ്ടിടത്ത് തന്നെ അല്ലാഹു പറയുന്നുണ്ട് സിഹ്റിന് ഫലമുണ്ട്, സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്നത്.
ഇനി നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അഹ്റാഫിന്റെ 116-ാമത്തെ അധ്യായത്തിൽ കാണാം, സിഹ്റിന് ഫലമുണ്ട്, സിഹ്ർ സംഭവിക്കുമെന്നുള്ളതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സംഭവം കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണല്ലോ, മൂസ നബി അലൈഹിസ്സലാമിന്റെയും ഫിർഔനിന്റെ ജാലവിദ്യക്കാർക്കിടയിലും നടന്ന ഒരു മത്സരം. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രത്യേകമായ തെളിവുകളുമായി ഫിർഔൻ എന്ന ധിക്കാരിയുടെ സമീപത്ത് ചെന്നപ്പോൾ, ധിക്കാരിയുടെ അരികിൽ ചെന്നപ്പോൾ ഫിർഔൻ പറഞ്ഞതെന്താണ്? മൂസേ, നീ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദൂതനല്ല. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ പറഞ്ഞതെന്താ? നീ ഒരു ജാലവിദ്യക്കാരൻ മാത്രമാണ്, നീ ഒരു മാരണക്കാരൻ മാത്രമാണ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു മത്സരം നടത്തിക്കളയാം, ആരാണ് യഥാർത്ഥത്തിൽ ജയിക്കുന്നത്, ആർക്കാണ് വിജയം ലഭിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ഫിർഔനിന്റെ ജാലവിദ്യക്കാരുമുണ്ട്. അവർക്കിടയിലതാ ഒരു മത്സരം നടക്കുന്ന അവസരത്തിൽ ഫിർഔനിന്റെ ജാലവിദ്യക്കാർ അവരുടെ മാരണം മൂലം, അവരുടെ സിഹർ മൂലം അവിടെ തടിച്ചുകൂടിയ മൂസ നബി അലൈഹിസ്സലാം അടക്കമുള്ള സകല മനുഷ്യന്മാരുടെയും കണ്ണുകൾക്ക് അവർ മാരണം ചെയ്തു എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്റാഫിന്റെ 116-ൽ അല്ല പറയുന്നത് കാണാം. അവിടെ അല്ലാഹു പറയുന്നു, ഫലമ്മാ അൽഖൗ, ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ ശത്രുക്കളായ ഫിർഔനിന്റെ ജാലവിദ്യക്കാർ അവരുടെ കയറുകളും വടികളും ഒക്കെ അതാ അവര് നിലത്തിട്ട സന്ദർഭത്തിൽ അല്ല പറയാണ്, സഹറു അയുനന്നാസ്, അവരതാ ജനങ്ങളുടെ കണ്ണുകൾക്ക് സിഹർ ചെയ്തു. ജനങ്ങൾ അവിടെ കൂടിയ ആളുകളുടെ കണ്ണുകൾക്ക് അവർ സിഹർ ചെയ്തു. വസ്തർഹബൂഹും, അവരെ ഭയപ്പെടുത്തുകയും ചെയ്തു. വജാഊ ബിസിഹ്റിൻ അലീം, അവർ വമ്പിച്ച ഒരു സിഹറുമായാണ് അവർ വന്നത്. വജാഊ, അവർ വരികയും ചെയ്തു. ബിസിഹ്റിൻ അലീം, വമ്പിച്ച ഒരു മാരണവുമായി, വമ്പിച്ച ഒരു സിഹറുമായാണ് ഫിർഔനിന്റെ ജാലവിദ്യക്കാർ മൂസാ നബി അലൈഹിസ്സലാമിനെ നേരിടാൻ വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടെ അല്ല പറയാണ്, അവരുടെ മാരണം മുഖേന, അവരുടെ സിഹർ മുഖേന അവർ എല്ലാ അവിടെ കൂടിയ മനുഷ്യന്മാരുടെ കണ്ണുകൾക്ക് അവർ സിഹർ ചെയ്തു. ആ മനുഷ്യരെ അവർ പേടിപ്പെടുത്തി. അപ്പൊ വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു സംഗതിയാണ്, സിഹർ കൊണ്ട് ഫലം ചെയ്യും, സിഹർ കൊണ്ട് മനുഷ്യരെ പേടിപ്പെടുത്താം, സിഹർ കൊണ്ട് മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കാം. പക്ഷേ ഈ രൂപത്തിൽ വ്യക്തമായും വിശുദ്ധ ഖുർആൻ ഇതിനെ വിശദീകരിക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പല ആളുകൾക്കും ഇത് മനസ്സിലാകുന്നില്ല. പല ആളുകളും ഇതിനെ നിഷേധിക്കുകയാണ്, സിഹർ ഫലിക്കുകയില്ല, സിഹറിന് ഫലമില്ല എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ പ്രസംഗിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്കിന്ന് ഇസ്ലാമിക സംഘടനകൾ എന്ന് അവകാശപ്പെടുന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ പോലുമുള്ള നേതൃത്വ രംഗത്തുള്ള ആളുകൾ പോലും പ്രചരിപ്പിക്കുന്നത് ഇന്ന് നമുക്ക് കാണാൻ കഴിയാണ്. വിശുദ്ധ ഖുർആനെ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വലിയൊരു അപകടമാണ് ഇവിടെ പിണഞ്ഞിരിക്കുന്നത് എന്ന് പ്രത്യേകം നാം പറയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ സഹോദരന്മാരെ, ഖുർആനിൽ സിഹർ ഫലിക്കും എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നോക്കൂ, നിങ്ങൾ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ സ്വഹീഹായ ഹദീസുകളിൽ തന്നെ ധാരാളം നമുക്ക് കാണാം സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതിലേക്ക് നമുക്ക് കൃത്യമായി തെളിവ് നൽകുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ സിഹർ ബാധിച്ചു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അവിടുത്തെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവിടുന്ന് ആ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം അവിടുന്ന് റിവായത്ത് ചെയ്യുന്നത് കാണാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയുൻ മിൻ യഹൂദി ബനീ സുറൈഖിൻ, ബനു സുറൈഖ് ഗോത്രത്തിൽപ്പെട്ട ഒരു യഹൂദിയതാ അല്ലാഹുവിന്റെ റസൂലിന് സിഹർ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹർ ചെയ്തു. യുഖാലു ലഹു ലബീദ് ബിനുൽ അഹ്സം, ആ യഹൂദിയുടെ പേരെന്താണെന്ന് അറിയാമോ? ലബീദ് ബിനുൽ അഹ്സം എന്ന് പറയുന്ന ജൂതനാണ് അല്ലാഹുവിന്റെ റസൂലിന് സിഹർ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സിഹർ ചെയ്തപ്പോൾ റസൂലുള്ളാഹി എന്താണ് സംഭവിച്ചത്? ആയിഷ ബീവി പറയുന്നു,
കാലത്ത് അവര് പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹയ്യ